ഹലോ, എൻ്റെ എല്ലാ ചങ്കു കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം തന്നെയാണ്. ഈ വീഡിയോ മാക്സിമം നമുക്ക് എല്ലാവരിലോട്ടും എത്തിക്കണം. ഇത് സീരിയസ് ആയിട്ട് നിങ്ങളെല്ലാവരും കാണണം. നിങ്ങൾ മൊബൈലിൽ നോക്കുമ്പോൾ നമ്മുടെ വീഡിയോ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോലും ഈ ഞാൻ പറയുന്ന മെസ്സേജ് നിങ്ങൾ മാക്സിമം നിങ്ങൾക്കുള്ള വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഷെയർ ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഇന്ന് നിങ്ങൾ തമ്പനിയിൽ കണ്ട മാതിരി നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹത്തിലോട്ട് ഈ വീഡിയോ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സതീശൻ സാർ, എൻ്റെ പേര് നിഖിൽ, ഞാൻ എറണാകുളം ജില്ലയിലെ വരാപ്പുഴയിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം എത്രയും സീരിയസ് ആയിട്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടി എടുക്കണമെന്നും അത് ആ ഡാം പൊട്ടി ഇത്രയും വലിയ ദുരന്തം ആവരുതെന്നുമാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ എന്നെപ്പോലെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ജനങ്ങൾക്കും വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. സാറേ, ദൈവത്തെ ഓർത്ത് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം സീരിയസ് ആയിട്ടെടുത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നാണ് ഞാൻ താഴ്മയായി അഭിഗൗരവമായി എടുക്കണം. കാര്യം അവിടെ ഒരു ഭൂമി കുലുക്കോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞ് ഈ ഡാമൊക്കെ പൊട്ടി നമ്മുടെ 6 ജില്ലയാണ് വെള്ളത്തിലൊഴുകി പോകുന്നത്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അഡ്വക്കേറ്റ് റസൽ ജോയ് സാറ് ഓൾറെഡി സുപ്രീം കോടതിയിലൊക്കെ കേസ് കൊടുത്തതാണ്. അദ്ദേഹം യൂട്യൂബ് ചാനലിൽ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിനും കൂടിയാണ് ഈ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറായ എനിക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഉപകാരം ചെയ്യാനാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുക. മാക്സിമം സാർ എത്രയും പെട്ടെന്ന് നമുക്ക് ഉള്ള നടപടി എടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ് സാർ. നമ്മളെ നാടില്ലാതെ ആവരുത്, നമ്മുടെ കേരളം ഇല്ലാതെ ആവരുത്. അഭിമാനപൂർവ്വം എന്നെ പോലത്തുള്ള പ്രവാസികൾ നാട്ടിൽ തിരിച്ചു വരുമ്പോൾ ആ നാട് അവിടെ തന്നെ വേണം. പ്രത്യേകിച്ച് എൻ്റെ ജില്ല എറണാകുളം ജില്ല, അവിടെയാണ് എയർപോർട്ട് ഉള്ളത്. ഞാൻ വരുമ്പോഴേക്കും അതൊക്കെ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ അത് മോശമാണ്. ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ട് പറയണത് വേറെ ഒന്നുമില്ല. കാര്യം ഇനി ഒരു നാൾ ഇതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി നമ്മളാരും വരരുത്. 126 വർഷം എന്ന് പറയണത് 126 വർഷമാണ്. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇതിനെ അതിജീവിച്ചേ പറ്റുള്ളൂ സാർ. ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്യണമെന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ് സാർ. കൈവിടരുത് സാർ. എനിക്കും കേരളത്തിലുള്ള 4.5 കോടി ജനങ്ങൾക്ക് വേണ്ടി കാല് പിടിച്ച് അങ്ങനോട് അപേക്ഷിക്കുകയാണ്. കൈവിടരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊച്ചി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനാണ് വേണ്ടി ചെയ്തത്. അതിനു മുന്നേ നമ്മുടെ ബിഗ് ബോസ് ഫെയിം അഖിൽ മാരാർ സാറിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വി ഡി സതീശൻ സാറിനും കൂടിയാണ് നമ്മൾ ഈ നിവേദനമായിട്ട് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വഴി ഷെയർ ചെയ്യുക. ഞാൻ സംസാരിക്കണം നിങ്ങൾ എല്ലാവർക്കും കൂടിയാണ്. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. മാക്സിമം ഇതിനുള്ള നടപടി അവരെടുക്കട്ടെ. ദൈവം നമ്മളെ കൈവിടിയാതിരിക്കട്ടെ. ഈ ഒരു പ്രശ്നം സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു കിഡിലോസ്കി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മറ്റാരും പോലെ നിങ്ങളുടെ സ്വന്തം നിഖിൽ സൈൻ ഓഫ് ചെയ്യുന്നു. പീസ് ആൻഡ് ബൂം.